സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത്തവണ ഫെബ്രുവരി മുതൽ തന്നെ വേനലിൽ സമാനമായ ചൂട് സംസ്ഥാനത്തെ ലഭിച്ചിരുന്നു. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹീറ്റ് ഇൻഡെക്സ് അഥവാ താപസൂചിക പ്രസിദ്ധീകരണം താൽക്കാലികമായി നിർത്തി. നിലവിലെ രീതി തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതായി വിശദീകരണമുണ്ട്. ഫെബ്രുവരി മാസം മുതൽ തന്നെ വേനലിന് സമാനമായ കനത്ത ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടു തുടങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയെത്തി. രാജ്യത്ത് തന്നെ ഉയർന്ന താപനില ദിവസങ്ങളോളം കേരളത്തിലായിരുന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കണ്ണൂർ എയർപോർട്ടിൽ താപനിലയെത്തി. താപനിലയും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവും അനുസരിച്ച് അനുഭവപ്പെടുന്ന ചൂടിന്റെ അളവും മാറും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹീറ്റ് ഇൻഡെക്സ് പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെട്ടതായി രേഖപ്പെടുത്തിയിരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും കനത്ത ചൂട് ലഭിച്ചു. അതേസമയം ഹീറ്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി താൽക്കാലികമായി നിർത്തി. 2 ദിവസം മാത്രമാണ് താപസൂചിക പ്രസിദ്ധീകരിച്ചത്. 2 ജില്ലകളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തിയെന്ന് രേഖപ്പെടുത്തിയത് ചിലർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇനി ചർച്ചകൾക്ക് ശേഷം പുതിയ മാതൃകയിൽ താപസൂചിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. താപസൂചിക പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിയെങ്കിലും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് കുറവൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ചൂടിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ചിന്നക്കനാലിലെ ഒറ്റയാന അരിക്കൊമ്പനെ പിടികൂടാൻ 30 അംഗ സംഘം. 4 കുങ്കിയാനകളും 26 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം ഇടുക്കിയിലെത്തും. പ്രദേശത്ത് ഇന്നലെയും അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായി. ഈ മാസം 16-ന് ശേഷമാണ് 30 അംഗ സംഘം എത്തുക. വിപുലമായ തയ്യാറെടുപ്പുകളാണ് അരിക്കൊമ്പനെ പിടിക്കാൻ വനംവകുപ്പ് നടത്തുന്നത്. 30 അംഗ സംഘത്തെ 3 സ്ക്വാഡുകളാക്കി തിരിക്കുകയും ഇവയ്ക്ക് DFOമാർ നേതൃത്വം നൽകുകയും ചെയ്യും. അരിക്കൊമ്പൻ ദൗത്യം വിജയകരമായി പൂർത്തിയായാൽ പ്രശ്നക്കാരായ ചക്കക്കൊമ്പൻ, മൊട്ടവാളൻ എന്നീ ഒറ്റയാന്മാരുടെ കാര്യത്തിലും അനുയോജ്യമായ തീരുമാനമെടുക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനമായി. ജനങ്ങളുടെ ജീവനും കൃഷിക്കും നാശമുണ്ടാക്കുമ്പോൾ അതിൽ ഇടപെടുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇതിനിടെ ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ അരിക്കൊമ്പൻ ക്യാൻറ്റീൻ ആക്രമിച്ചു. ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായ എഡ്വിൻ ആനയുടെ പിടിയിൽ നിന്ന് തലനാഴിക്കാൻ രക്ഷപ്പെട്ടത്. എഡ്വിൻ്റെ പിറകെ ആന 100 മീറ്ററോളം ഓടി. സമീപത്തെ വീട്ടിൽ കയറിയാണ് എഡ്വിൻ രക്ഷപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് പിന്നീട് ആനയെ തുരത്തി ഓടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ക്യാൻറ്റീൻ്റെ ഭിത്തിയും വാതിലും ജനലും തകർന്നു. News18 ഇടുക്കി. ഇടുക്കി പീരുമേട് വളഞ്ഞങ്ങാനത്ത് കുരങ്ങ് ശല്യം രൂക്ഷമാണ്. കൂട്ടമായി എത്തുന്ന കുരങ്ങന്മാർ നാട്ടുകാരെ ആക്രമിക്കുന്നതും വ്യാപാരശാലകൾക്ക് കേടുവരുത്തുന്നതായും പരാതിയുണ്ട്. കോട്ടയം കുമളി സംസ്ഥാന പാതയിലെ വളഞ്ഞങ്ങാനം നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന മനോഹരമായ പ്രദേശമാണ്. സംസ്ഥാന പാതയിലെ ദീർഘമായ യാത്രക്കിടയിൽ ആളുകൾ ഇവിടെ വിശ്രമിക്കാറുണ്ട്. ഉപജീവനത്തിനായി ധാരാളം പേർ ഇവിടെ വഴിയോര കച്ചവടവും നടത്തുന്നു. ഇവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കുരങ്ങന്മാർ വരുത്തുന്നത്. ആളുകളെ കൂട്ടമായി ഉപദ്രവിക്കും. കച്ചവടക്കാരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതും പതിവാണ്. ഒരാളിനൊരു പാർസൽ മേടിച്ചിട്ട് പോകാൻ പറ്റില്ല, ആവൻ പിടിച്ചു പറിച്ചോട്ട് പോകും. ഒരു കടി മേടിച്ച് തിന്നോണ്ട് പോയാൽ പിള്ളേരായാലും ആണുങ്ങളും വലിയവരായാലും അതെല്ലാം തട്ടി പറിച്ചോട്ട് പോകും, കിട്ടത്തില്ല. മഴക്കാലത്ത് രൂപപ്പെടുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാനത്തെ പ്രധാന കാഴ്ച. പ്രദേശത്ത് കുരങ്ങ് ശല്യം രൂക്ഷമായതോടെ യാത്രക്കാർക്ക് അധികനേരം ചെലവിടാൻ കഴിയാറില്ല. News18 പീരുമേട്. ഉത്സവത്തിന് കൊണ്ടുപോകുന്നതിനിടെ ലോറിയുടെ ക്യാബിൻ ഗ്രില്ലിൽ തട്ടി ആനയുടെ കൊമ്പ് പിളർന്നു. തൃശൂർ കുട്ടൻകുളങ്ങര ദേവസ്വമാണ് അർജുനന്റെ കൊമ്പാണ് തകർന്നത്. 2 കൊമ്പുകളുടെയും അഗ്രം പിളർന്നു. ആനയുടെ പരിക്ക് ഗുരുതരമല്ല. ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് പരിക്കേൽക്കാൻ കാരണം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഇന്ന് കൊടിയിറങ്ങും. 6 ഓട്ടോടെയാണ് ഇന്ന് കൊടിയിറങ്ങുന്നത്. ഗുരുവായൂരപ്പൻ പുറത്തേക്കെഴുന്നള്ളി ഗ്രാമപ്രദക്ഷിണം നടത്തി തിരിച്ചു വന്ന ശേഷമാണ് ആറാട്ട് നടക്കുക. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുകയാണ്. രാജു, ഇന്ന് ഉത്സവത്തിന് സമാപനമാവുകയാണ്. ഇന്നത്തെ ചടങ്ങുകൾ, ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഒക്കെ എങ്ങനെയാണ്? രഞ്ജിനി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന ഉത്സവത്തിനാണ് 6 ഓട്ടോടെ ഇന്ന് കൊടിയിറങ്ങുന്നത്. 9-ാം ദിവസവും പള്ളിവേട്ടയുമായ ഇന്നലെയും ഇന്നുമാണ് ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തു നിന്നും സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ഉത്സവ ചടങ്ങുകൾക്ക് പുറമെ പ്രഗത്ഭരുടെ മേളം, തായമ്പക, വിഭവസമൃദ്ധമായ പ്രസാദകൂട്ട്, കലാപരിപാടികൾ എന്നിവ കൊണ്ട് സമ്പന്നമായിരുന്നു ഈ 10 ദിവസങ്ങൾ. ഇന്ന് സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളി ग्राम प्रदक्षिणम തിരിച്ചു വന്ന ശേഷമാണ് ആറാട്ട് നടക്കുക ക്ഷേത്രത്തിലെ ആചാര്യന്മാർ ഗുരുവായൂരപ്പന്റെ തിടമ്പുമായി തീർത്ഥകുളത്തിൽ മുങ്ങുമ്പോൾ ഒപ്പം ഭക്തരും ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന നാമജപവുമായി മുങ്ങി നിവരുന്ന ചടങ്ങാണ് ആറാട്ട് ഇത് കഴിഞ്ഞ ശേഷമാണ് ഉത്സവം കൊടിയിറങ്ങുക 10 ദിവസം ഗുരുഭവനപുരി മുഴുവൻ ഉത്സവ ലഹരിയിലായിരുന്നു പ്രസാദകൂട്ടിന് പുറമേ തദ്ദേശവാസികൾക്ക് ഈ 10 ദിവസവും ക്ഷേത്രത്തിൽ നിന്നും പ്രസാദ പകർച്ച നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെ ഭക്തരുടെ വീടുകളിലൊന്നും തന്നെ ഭക്ഷണം തയ്യാറാക്കാതെ ഗുരുവായൂരപ്പന്റെ പ്രസാദം കഴിച്ചാണ് ഭക്തർ കഴിഞ്ഞു വന്നിരുന്നത് ഇന്ന് പ്രസാദകൂട്ടിന് സദ്യയാണ് ഒരുക്കിയിരുന്നത് അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകുന്ന പരിപാടികളായിരുന്നു ഈ 10 ദിവസങ്ങളും വേദിയിൽ നടന്നിരുന്നത് പ്രസിദ്ധമായ ആനയോട്ടത്തോടെ ആരംഭിച്ച ഉത്സവം കാണാൻ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഭക്തർ ഈ 10 ദിവസവും എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉത്സവ നാളുകളിൽ ഗുരുവായൂരും പരിസരവും കണ്ണന്റെ അമ്പാടിയാവുന്ന പ്രതീതിയാണ് ഭക്തർക്ക് അനുഭവപ്പെടുക അത്രയും ഭക്തി നിർഭരമായ ഉത്സവമാണ് ഇന്ന് രാത്രി 10:00 ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് ഇന്ന് കൊടിയിറക്കമാണ് അതിന്റെ വിശദാംശങ്ങളാണ് രാജു അവിടെ നിന്നും പങ്കുവച്ചത് മലപ്പുറത്ത് രണ്ടിടങ്ങളിലായി 1,85,00,000 രൂപയുടെ കുഴൽപ്പണം പിടികൂടി പെരിന്തൽമണ്ണ പോലീസ് 1.7 കോടിയും മങ്കട പോലീസ് 77,00,000 രൂപയുമാണ് വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് തൃശൂർ സ്വദേശികളായ ഡാനിൽ ലോറൻസ് എന്നിവരാണ് പെരിന്തൽമണ്ണയിൽ പിടിയിലായത് ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ പിൻസീറ്റിനു പിറകിൽ നിർമ്മിച്ച രഹസ്യറയിലായിരുന്നു പണം സൂക്ഷിച്ചത് മങ്കട എസ്ഐ ഷിജോസി തങ്കച്ചനും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് തിരൂർക്കാട് ജുമാ മസ്ജിദിന് സമീപം വെച്ച് കുഴൽപ്പണം പിടികൂടിയത് തൃശൂർ സ്വദേശിയായ ടിറ്റിയാണ് 77,29,500 രൂപയുമായി പിടിയിലായത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പത്തനംതിട്ട കോന്നി പ്രമാടം പഞ്ചായത്തുകളിൽ കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നുവിടാത്തത് വലിയ പ്രതിസന്ധിയുണ്ടാക്കുന്നു കിണറുകളും ചെറുകിട കുടിവെള്ള പദ്ധതികളും വറ്റിയതോടെയാണ് നാട് വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത് കോന്നി പ്രമാടം പഞ്ചായത്ത് നിവാസികളാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത് കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നുവിടാത്തതാണ് ദുരിതം ഇരട്ടിയാകാൻ കാരണം വേനൽ രൂക്ഷമായതോടെ കിണറുകളും ചെറുകിട കുടിവെള്ള പദ്ധതികളും വറ്റി ഇതോടെ പലരും കനാൽ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ചിലയിടങ്ങളിൽ കനാൽ തുറന്നുവിട്ടിട്ടുണ്ടെങ്കിലും കനാൽ വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ് ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ട് 20-ലധികം ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് വിവിധ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ ആ കുടിവെള്ള ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ വരൾച്ചാക്കാലത്ത് KAP കനാൽ തുറന്നുവിടുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ഉറവിടത്തിൽ സ്രോതസ്സിൽ വെള്ളം എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കനാൽ കൃത്യമായി തുറന്നുവിടാത്ത സാഹചര്യത്തിൽ ആ ചെറുകിട കുടിവെള്ള പദ്ധതികളുടെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കനാൽ തുറന്നുവിട്ടാൽ പ്രദേശത്തെ കിണറുകളിലും കുടിവെള്ള പദ്ധതികളിലും വെള്ളമെത്തും ഇത് ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സഹായിക്കും കനാലിലെ മാലിന്യങ്ങളും കാടുകളും നീക്കം ചെയ്യാത്തതും വെള്ളമെത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് മുൻവർഷങ്ങളിൽ വേനൽ രൂക്ഷമാകുന്നതിന് മുൻപ് കനാൽ തുറന്നുവിട്ടാണ് പ്രമാടം വള്ളിക്കോട് പഞ്ചായത്തുകളിൽ ജലക്ഷാമത്തിന് പരിഹാരം കണ്ടിരുന്നത് പരാതികൾ വ്യാപകമായതോടെ ചിലയിടങ്ങളിൽ കനാൽ തുറന്നുവിട്ടെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളം ലഭിച്ചിട്ടില്ല News18 പത്തനംതിട്ട കാസർഗോഡ് കുടിവെള്ളക്ഷാമം രൂക്ഷം ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പുകൾ പൊട്ടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി കാസർഗോഡ് നഗരത്തിലും വിദ്യാനഗർ അണങ്കൂർ നുള്ളിപ്പാടി എന്നിവിടങ്ങളിലുമാണ് പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നത് 6 വരി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തിനിടെയാണ് പൈപ്പുകൾ തകരുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതായതോടെ പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ 3000 ലിറ്റർ വെള്ളത്തിന് 1200 രൂപ വരെയാണ് ഈടാക്കുന്നത് ബാവിക്കരയിലെ ജല അതോറിറ്റി പദ്ധതി പ്രദേശത്ത് ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും പൈപ്പ് പൊട്ടുന്നത് വിതരണത്തെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വെള്ള സപ്ലൈ ഇല്ല അതിൻ്റെ കാരണം എന്തെന്ന് അറിയുന്നില്ല അവിടെ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളില്ല ഇതുപോലെ തുടർന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും വെള്ള ലോറിയിൽ ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ എന്തെങ്കിലും പരിശ്രമം PHD സൈഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഒരു അപേക്ഷയാണ് വെള്ളമില്ലാത്തത് വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിച്ചു അതേസമയം കരാറുകാരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം News18 കാസർഗോഡ് വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്വകാര്യ ആശുപത്രിക്കായി വയലിൽ കുഴിക്കുന്ന കുളത്തിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. മുക്കമണാശ്ശേരി അങ്ങാടിക്ക് സമീപം കുഴിക്കുന്ന കുളത്തിന്റെ പ്രവൃത്തിയാണ് ഡിവിഷൻ കൌൺസിലറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞത്. വേനലിൽ ഇത്രയും വലിയ കുളം കുഴിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ജലം കൊണ്ടുപോയാൽ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിൽ വെള്ളം വറ്റുമെന്ന നാട്ടുകാരുടെ ആശങ്കയെ തുടർന്നാണ് കൌൺസിലറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുളത്തിന്റെ നിർമ്മാണം തടഞ്ഞത്. ഈ വയലിൽ ഒരു കുളം കുഴിക്കുകയാണ്. ഇത് സത്യത്തിൽ കെ എം സി ടിയിലേക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതിഷേധമുണ്ട്. കാരണം ഈ പ്രദേശത്തെ വെള്ളം വറ്റൂ എന്നുള്ളത് കൊണ്ടും ഈ നാട്ടിലെ ആളുകളുടെ വെള്ളം കൂടി മുട്ടും എന്നുള്ളത് കൊണ്ടും ആളുകളൊക്കെ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ ഇത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൌൺസിലർ എന്ന നിലയ്ക്ക് എന്നെ അവർ വിളിക്കുകയും അവിടേക്ക് വരികയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അതിനോടൊപ്പമാണ് നിൽക്കുന്നത്. നാട്ടിലെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുള്ളൂ കൌൺസിലർ എന്ന നിലയ്ക്ക്. കണ്ണൂർ തളിപ്പറമ്പ് നാഷണൽ ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ചെങ്കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നു. 7 മൈൽ പെട്രോൾ പമ്പിന് എതിർവശത്തായാണ് സ്വകാര്യ വ്യക്തി കല്ലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 3 മാസം മുൻപാണ് റോഡിനോട് ചേർന്ന് ഇത്തരത്തിൽ കല്ലുകൾ ഇറക്കിയത്. നിർമ്മാണ പ്രവൃത്തികൾ നടത്താനായിരിക്കുമെന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കല്ലുകൾ നീക്കം ചെയ്യാൻ സ്വകാര്യ വ്യക്തി തയ്യാറായില്ല. ഈ ഭാഗത്ത് തണലുള്ളതിനാൽ ചില വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടുന്നത് പതിവായിരുന്നു. അതൊഴിവാക്കാനാണ് നിയമവിരുദ്ധമായി ഇവിടെ കല്ലുകൾ അടുക്കി വെച്ചതെന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. പമ്പിലൊരു തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പമ്പിൽ നിന്ന് എണ്ണ അടിക്കുക, വണ്ടി ഒന്ന് പുറത്തെടുത്ത് വെക്കുക എന്നുള്ളതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അതോ എന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം വണ്ടി നീക്കാനോ പിടിക്കാനോ പോലും ഈ സംഭവം ഇവിടെ കിടക്കുന്നതുകൊണ്ട് നടക്കുന്നത്. ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ മൺകൂനിയാണ് അന്നേരം ഉണ്ടായിരുന്നത്. അത് പിന്നെ കാലക്രമേണ അങ്ങനെ അങ്ങ് പോയി. ഇതിനിപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഹൈവേ ഓരത്ത് കല്ലുകൾ അടുക്കി വെച്ചതോടെ കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിനു മുമ്പും ഇവിടെ മണ്ണ് കൂട്ടിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടന്നതായി ആരോപണമുണ്ട്. പെട്രോൾ പമ്പിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന വലിയ വാഹനങ്ങൾ കല്ലിന് സമീപത്ത് കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. കല്ലുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. News18 തളിപ്പറമ്പ്. ഇടുക്കി ശാന്തൻപാറയിലെ ചന്നക്കടവ് പാലം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. വീതിക്കുറവും പാലത്തിന്റെ കാലപ്പഴക്കവും അപകട ഭീഷണി ഉയർത്തുകയാണ്. നിരവധി വാഹനങ്ങൾ മുൻപിവിടെ അപകടത്തിലും പെട്ടിട്ടുണ്ട്. കുമളി മൂന്നാർ പാതയുടെ നിർമ്മാണ കാലയളവിൽ പണികഴിപ്പിച്ച ചന്നക്കടവ് പാലത്തിന് 6 പതിറ്റാണ്ട് പഴക്കമുണ്ട്. ഈ പാതയിലെ ഏറ്റവും പഴക്കം ചെന്ന പാലവും ഇതാണ്. വീതിക്കുറവിനൊപ്പം കാലപ്പഴക്കത്താൽ കൈവരികൾ തകർന്നതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണ്. നിരവധിയായ സഞ്ചാരികൾ ഉൾപ്പെടെ വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നതാണ്. എന്നാൽ മിക്ക ദിവസത്തും അവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അധികാരികൾ കണ്ട പോലും കാണിക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ആ പാലം പുതുക്കി പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമായും എൻ്റെ ആവശ്യമായിട്ട് പറയുന്നത്. വിനോദസഞ്ചാരികളുടേതടക്കം നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. കുമളി മൂന്നാർ പാതയിലെ മറ്റു പ്രധാന പാലങ്ങളെല്ലാം വീതി കൂട്ടി പുതുക്കി നിർമ്മിച്ചു. ഇരുവശങ്ങളിലും കൊടും വളവുകളുള്ള ചന്നക്കട പാലം മാത്രം പുനർനിർമ്മിക്കാൻ നടപടി വൈകിപ്പിക്കുകയാണെന്നാണ് ആരോപണം. News18 നെടുങ്കണ്ടം. വയനാട് മാനന്തവാടി താലൂക്കിലെ തലപ്പുഴ മക്കിമലയിലെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അനധികൃത മരമുറിയെന്ന് പരാതി. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ തോട്ടത്തിൽ നിന്നും മരം മുറിക്കുന്നുവെന്ന് പരാതി ഉയർന്നത്. മഹാപ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണിവിടം. 2 പേർ മരിക്കുകയും ചെയ്തു. തുടർന്ന് 30ഓളം കുടുംബങ്ങളെ ഈ പ്രദേശത്തു നിന്ന് സർക്കാർ നഷ്ടപരിഹാരം നൽകി കുടിയൊഴിപ്പിച്ചു. ഇതിന് സമീപത്തായാണ് ഇപ്പോൾ വ്യാപക മരമുറി. മരമുറിക്കുന്ന സ്ഥലത്തിന് തൊട്ടുമുകളിലുള്ള കുന്നിൽ 2018 വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ജില്ലാ ദുരന്ത നിവാരണ സമിതി സ്ഥലം സന്ദർശിക്കുകയും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതുമാണ്. പരിസ്ഥിതി ദുർബല പ്രദേശത്തെ മരമുറി കൂടുതൽ ദുരിതവും ആശങ്കയുമാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ മുകളിൽ പ്രകൃതി ദുരന്ത നിവാരണ സേനയുടെ ഒരു സർവേ പ്രകാരം ഭൂമി വിള്ളലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ 30ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ സംഭവം. പ്രകൃതി ഏറ്റവും കൂടുതൽ ദോഷകരമായി വാദിക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന അല്ലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾ അധിവസിക്കുന്ന ഈ ഒരു നാട്ടിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇനി ഒരവസരത്തിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അധികാരിവർഗം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ച് റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. News18 വയനാട്. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി സർക്കാർ നടപ്പാക്കുന്ന കൂട് പദ്ധതിക്ക് ഇടുക്കിയിൽ തുടക്കം. അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തോട്ടം മേഖലയിലേതടക്കം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് കൂട് പദ്ധതി. പീരുമേട് താലൂക്കിലെ ലയങ്ങളിൽ താമസിക്കുന്ന 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പകൽ സംരക്ഷണം നൽകുവാനാണ് കൂട് പദ്ധതി നടപ്പിലാക്കുന്നത്. വണ്ടിപ്പെരിയാറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി തുടങ്ങുക. വാഴൂർ സോമൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ നല്ലതമ്പി, അരണക്കൽ, കുമളി പഞ്ചായത്തിലെ അട്ടപ്പള്ളം കോളനി, ഏലപ്പാറ, കോഴിക്കാനം, 279 ഡിവിഷൻ അങ്കണവാടി എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോഴും സ്കൂൾ അവധി ദിവസങ്ങളിലും കേന്ദ്രത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. News18 പീരുമേട്. ഇനി കാർഷിക കേരളം. വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പൊപ്പുലു വാഴ കൃഷി ചെയ്യുകയാണ് ഇടുക്കിയിലെ ഒരു കർഷകൻ. കഞ്ഞിക്കുഴി വെൺമണി സ്വദേശി പുത്തൻപുരയ്ക്കൽ റെജിയാണ് ഈ വിദേശപഴം ഇടുക്കിയുടെ മണ്ണിൽ പരീക്ഷിക്കുന്നത്. വെൺമണിയിലെ കർഷകനായ റെജിയുടെ പുരയിടത്തിലാണ് പൊപ്പുലു വാഴ വളരുന്നത്. ഇടുക്കിയിൽ അപൂർവമായേ ഈ വാഴയുള്ളൂ. വിദേശ ഇനമാണ്. രൂപത്തിലും വലുപ്പത്തിലുമെല്ലാം വ്യത്യസ്തം. പഴങ്ങൾക്കും ഔഷധഗുണം ഏറെയാണെന്നാണ് പറയപ്പെടുന്നത്. 6 മാസക്കാലമാണ് കുലയുടെ വളർച്ചാ കാലയളവ്. എനിക്ക് എൻ്റെ ഒരു ചേട്ടനാണ് ഈ വിത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലാണ് ഇത് കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്ന വാഴയാണ്. അപ്പോൾ യാദൃശ്യമായി എനിക്കൊരു വിത്ത് കിട്ടി. അത് ഞാൻ സംരക്ഷിച്ച് ഇത്ര ആക്കി ഇപ്പം നല്ലൊരു കൊലയാണ് വന്നേക്കുന്നത്. ഏകദേശം 7ഓളം പടലയുണ്ട്. ഒരു 10-18 കിലോയുടെ മേളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴം ഒരുക്കി ഞാൻ കഴിക്കാൻ ഇടയായിട്ടുണ്ട്. നല്ല മധുരവും നല്ല ചെറിയൊരു പുളിയോട് കൂടിയാണ്. ഏകദേശം ഒരു 600 ഗ്രാം വലിപ്പം വെക്കുന്ന കായാണ് നിലവിലുള്ളത്. ഒരു കായയ്ക്ക് 600 ഗ്രാമിലധികം തൂക്കമുണ്ടാകും. പൊപ്പുലുപ്പഴം ഏറെ രുചികരമാണെന്നും റെജി പറയുന്നു. വിദേശത്ത് നിന്നുള്ള പ്രത്യേകം ഇനമാണെങ്കിലും ഇടുക്കിയുടെ മണ്ണിലും വളർച്ചയുടെ കാര്യത്തിൽ പോരായ്മകളില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുവാനാണ് റെജിയുടെ തീരുമാനം. News18 കഞ്ഞിക്കുഴി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.